കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഒളിച്ചുകളി തുടർന്ന പോലീസ്. കേസെടുത്ത് 5 ദിവസമായിട്ടും പി പി ദിവ്യയെ ഇതുവരെ ചോദ്യം ചെയ്തില്ല. ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് തേടി. നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും ഹർജിയിൽ ആക്ഷേപം ബോധിപ്പിക്കാം. ഹർജി മറ്റന്നാൾ പരിഗണിക്കും. എഡിഎമ്മിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. സത്യം പുറത്തുവരുമെന്ന് കളക്ടർ പറഞ്ഞത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി കൊടുത്തുണ്ട്. നവീൻ പോലീസ് വിറ്റ്നസ് എന്നുള്ള രീതിയിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഐ വിൽ ഗിവ് ദാറ്റ് സെയിം തിങ് നോ കമൻസ് അതെല്ലാം പ്രൈവറ്റ് കൺവേഴ്സേഷൻ ആണ്. നോ ഇൻറ്റൻഷൻ ടു റിവീൽ ഇറ്റ്. റെഗുലർലി സി എം വരുമ്പോൾ ജില്ലയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സത്യം വരും, പുറത്തു വരും. ശരി, നോ കമൻസ്. ശരി, നോ കമൻസ് ഉണ്ട്. സൺഡേ ഐ ഡിഡ്ന്റ് ഹാവ് എൻ ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐ ഹാഡ് സം വർക്ക് ടു ഡു. അല്ല, ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് മൈ ഷെഡ്യൂൾ. ശരി, താങ്ക് യു. അർജുൻ കല്യാൺ നൽകും വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന്. അർജുൻ കല്യാൺ കളക്ടർ അരുൺ കെ വിജയനെതിരായ അല്ലെങ്കിൽ അരുൺ കെ വിജയനെ വിറ്റ്നസ് ആക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് പോലീസ് ഉടൻ എടുക്കാൻ പോവുകയാണ്. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി എ ഗീത എ എസ് വന്നപ്പോഴും കളക്ടറുടെയും ജീവനക്കാരുടെയും മൊഴിയെടുത്തു. രണ്ടിടങ്ങളിലും പി പി ദിവ്യയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും ദിവസമായിട്ടും പോലീസ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തതും എന്തുകൊണ്ടാണ്? സുജിയ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ കളക്ടർ കഴിഞ്ഞ ദിവസം സാക്ഷിമൊഴി എ ഗീതയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇതുവരെയും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. മുൻകൂർ ജാമ്യ ഹർജി കോടതിയിലുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് പി പി ദിവ്യയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാതെ ഒളിച്ചു കളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കളക്ടറുടെ മൊഴിയെടുക്കുന്നതും വൈകുകയാണോ എന്നുള്ള സ്വാഭാവികമായ സംശയം ഉയർന്നു വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എ ഗീത ഇത്തരത്തിൽ കളക്ടറുടെ മൊഴി റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയത്. എന്നാൽ അതിനുശേഷം ദിവസങ്ങളുണ്ടായിട്ടും ഞായറാഴ്ചയും ഉണ്ട്. ഞായറാഴ്ച അദ്ദേഹം കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താമായിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഉച്ച കഴിയുകയാണ്. ഈ സമയം വരെയും പോലീസ് ജില്ലാ കളക്ടറുടെ മൊഴി പോലും രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സ്വാഭാവികമായും പോലീസ് നടപടി വൈകുകയാണോ എന്നുള്ള സംശയമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വിമർശനമായി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. രാഷ്ട്രീയപരമായ ഇടപെടലുകൾ പോലും സംശയിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ദുരൂഹതകളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പോലീസ് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പി പി ദിവ്യയ്ക്ക് വേണ്ടി ഒളിച്ചു കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയം ബലപ്പെട്ട് വരികയാണ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതായിരുന്നു അറിയിപ്പ്. എന്നാൽ ഉച്ച സമയമായിട്ട് പോലും ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കളക്ടറേറ്റിൽ അദ്ദേഹം രാവിലെ തന്നെ എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയത്. സത്യമായി തന്നെ പുറത്തേക്ക് വരും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടത് സ്വാഭാവികമായും ജില്ലയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട്. അങ്ങനെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണുന്നത് ഒരു അസ്വാഭാവികമായ ഒരു നടപടിയായിരുന്നു. എന്നാൽ കണ്ട സമയത്ത് ഈ കാര്യം ഉൾപ്പെടെ ഈ വിവാദം ഉൾപ്പെടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾക്കും പ്രതികരണം നടത്തിയത് നോ കമൻസ് എന്നുള്ളതായിരുന്നു. അതായത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ജില്ലാ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം